രാമക്കൽമേട് ബാലൻപിള്ള സിറ്റിയിൽ നിന്നും ചന്ദനമരങ്ങൾ മോഷണം പോയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി. സിസിടിവി ദൃശ്യങ്ങളും ചില വാഹനങ്ങളും കേന്ദ്രീകരിച്ചാണ് വനംവകുപ്പിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. മോഷണം നടന്നെന്ന് അനുമാനിക്കുന്ന ദിവസം പുലർച്ചെ 4 മണിയോടെ ചന്ദനമരങ്ങളുമായി വരുന്നതെന്ന് കരുതുന്ന കമാൻഡർ ജീപ്പിനെ കേന്ദ്രീകരിച്ചാണ് വനംവകുപ്പ് അധികൃതരുടെ അന്വേഷണം പുരോഗമിക്കുന്നത്. മോഷണം നടന്ന സമീപ പ്രദേശങ്ങളിലെ സിസിടിവി ദൃശ്യങ്ങൾ അടിസ്ഥാനമാക്കി നടത്തിയ തെരച്ചിലിൽ ഏകദേശ തെളിവ് ലഭിച്ചതായാണ് സൂചന. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് വനംവകുപ്പ് അധികൃതർ. 120 കഷ്ണം ചന്ദനത്തടികളാണ് മോഷണം നടന്ന സ്ഥലത്തിന് സമീപത്തുള്ള പൊട്ടക്കിണറ്റിൽ നിന്നും കണ്ടെത്തിയത്. 35 സെന്റിമീറ്ററിലധികം വണ്ണമുള്ള മരങ്ങളാണ് വെട്ടിക്കടത്തിയത്. ഇതിന്റെ കാതലെടുത്ത ശേഷം ബാക്കിയുള്ള ഭാഗം കിണറ്റിൽ ഉപേക്ഷിക്കുകയായിരുന്നു. തമിഴ്നാട്ടിൽ മരണാനന്തര ചടങ്ങുകൾക്കായി ചന്ദനമുട്ടികൾക്കായി വലിയ വില വാങ്ങി വിൽക്കുന്നതിനാണ് രാമക്കൽമേട് മേഖലയിൽ നിന്നും ചെറിയ മരങ്ങൾ വെട്ടി കടത്തുന്നതെന്ന വിചിത്രവാദവും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉയർത്തുന്നതായി ആക്ഷേപമുണ്ട്. വരും ദിവസങ്ങളിൽ വ്യക്തമായ തെളിവുകൾ ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ പ്രതികളെ പിടികൂടുവാൻ കഴിയുമെന്നാണ് വനംവകുപ്പ് അധികൃതർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ കമ്പമട്ട്.